ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയല്ല, ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കൊടി പാറും, അവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയും ഒരിക്കൽ കൂടി അവിശ്വാസ പ്രമേയത്തെ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചർച്ചയാവുകയും ട്രോളായതും ഈ വീഡിയോ ആയിരുന്നു. വീണ ജോർജ് നിയമസഭയിൽ നടത്തിയ പ്രസംഗം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് വീണ ജോർജ് നടത്തിയ പ്രസംഗമാണ്. അന്ന് തന്നെ ഈ പ്രസംഗവും വീണയുടെ വാക്കുകളും സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു. അത് വീണയ്ക്ക് പ്രശംസയുമായിട്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വന്ന കമൻറ്റുകളെങ്കിൽ ഇപ്പോൾ വീണയെ ട്രോളിക്കൊണ്ടാണ് വീഡിയോ പ്രചരിക്കുന്നത്. വീണയെ ട്രോളി വിമർശിക്കുന്നത് സർക്കാരിനെയും സഹാവ് പിണറായി വിജയനെയുമാണ്. കപ്പൽ മുങ്ങി, ക്യാപ്റ്റൻ മുങ്ങി, ഒളിച്ചോടി, കൊറോണ രാജ്യത്ത് നമ്പർ വൺ ആയി, എവിടെ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. പ്രതിപക്ഷ നേതാവ് മുതൽ കൊങ്ങികളും സംഘികളും ഇത്തരത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വീണാർ ജോർജിനെയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നു. പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നതോടെ ഈ കൊങ്ങികൾക്കും സംഘികൾക്കും പണിയില്ലാതായി. അത് യാഥാർത്ഥ്യമാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പണിയില്ലാത്തതുകൊണ്ട് തന്നെ അവർ മോഷണത്തിലേക്ക് വരെ എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു കൊങ്ങി മോഷണക്കേസിൽ പിടിയിലായത്. അങ്ങനെ നിങ്ങൾക്ക് പണിയില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, വെറുതെ ഇരുന്ന് ചൊറി കുത്തുമ്പോൾ തോന്നും എന്നാ ഇന്ന് പിണറായി വിജയനെ തൊണ്ടാമെന്ന്. ഇതൊന്നും കേട്ടാലും കണ്ടാലും കുലുങ്ങുകയോ ഇട്ടെറിഞ്ഞിട്ട് പോവുകയോ ചെയ്യുന്ന ആളല്ല സഹാവ് പിണറായി വിജയനും കൂടെയുള്ള മന്ത്രിമാരും. വീണ ജോർജ് പറഞ്ഞത് ശരി തന്നെയാണ്, അതിലാർക്കും ഒരു സംശയവും വേണ്ട. പിണറായി വിജയൻ ക്യാപ്റ്റൻ തന്നെയാണ്. കപ്പൽ മുങ്ങാതെ തന്നെ നോക്കാൻ കഴിവും തൻ്റെയടും പ്രാപ്തിയുമുണ്ട്. സഹാവ് പിണറായി വിജയൻ്റെ കൈകളിൽ ആ കപ്പൽ ഭദ്രമാണ്. അത് ശരിക്കും അറിഞ്ഞുകൊണ്ടാണല്ലോ രണ്ടാമതും ആ കപ്പിത്താൻ്റെ വളയം പിണറായിയെ കേരള ജനത ഏൽപ്പിച്ചത്. അതിൽ വിരളി പിടിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല കൊങ്ങികളെ. കോവിഡ് പ്രതിരോധം പാളിയെന്ന നിങ്ങളുടെ വിമർശനം വെറും ബാലിശമാണ്. DCC അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തിലുള്ള അടിയിൽ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് കൊങ്ങികൾ നടത്തുന്നത്. അതെല്ലാവർക്കും അറിയാം. സംഖ്യകളാണെങ്കിൽ അവരുടെ ജാള്യത മറയ്ക്കാനും ഇതൊക്കെ ആർക്കാണ് മനസ്സിലാകാത്തത്? അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. രോഗം കൂടുന്നത് ആശങ്കാജനകമെന്ന് പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാനാ. ജനവികാരം സർക്കാരിനെതിരാക്കാനുള്ള ശ്രമവുമാണ്. പക്ഷെ അത് നടക്കില്ല. നിങ്ങൾ പറയുന്നത് അത്ര പെട്ടെന്നൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. കോവിഡ് പ്രതിരോധത്തിൽ കേരള മാതൃക തെറ്റെങ്കിൽ ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത്? അതെന്താ നിങ്ങൾ പറയാത്തത്? ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് പരിഹാരം കൂടി നിർദ്ദേശിക്കണ്ടേ? അതല്ലേ സാമൂഹ്യ മര്യാദ? അതുകൊണ്ട് സർക്കാർ തരുന്ന കിറ്റുമൊക്കെ വാങ്ങിക്കഴിച്ച് നല്ല കുട്ടിയായി ഇരിക്കൂ. ഓണക്കിറ്റൊക്കെ കിട്ടിയില്ലേ? കിട്ടിയില്ലെങ്കിൽ എളുപ്പം പോയി വാങ്ങും. ഈ മാസം 30 വരെ ഉള്ളൂ ഓണക്കിറ്റ് വിതരണം. മറക്കണ്ട.